കൊറോണ രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നതോടെ വയനാട് ജില്ലയിൽ ആശങ്ക വർദ്ധിക്കുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നതോടെ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ വയനാട്ടിലേക്ക് എത്തുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി ആരോഗ്യ വകുപ്പ് പറയുന്നു. മറ്റ് ജില്ലകളിൽ 500 600 രോഗികൾ ഉണ്ടായിരുന്ന സമയത്ത് വയനാട് ജില്ലയിൽ 100 ൽ താഴെയായിരുന്നു കൊറോണ രോഗികളുടെ എണ്ണം. എന്നാൽ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നതോടെ മറ്റു ജില്ലകളിൽ നിന്നും ഒരു നിയന്ത്രണവുമില്ലാതെയാണ് ചുരം കാണാനും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും വയനാട്ടിലേക്ക് ആളുകൾ എത്തുന്നത്. ഇത് ജില്ലയിൽ തുടർന്നു വന്ന കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിച്ചുവെന്നാണ് ആരോഗ്യവകുപ്പ് തന്നെ സമ്മതിക്കുന്നത്. കൊറോണ വളരെ കുറഞ്ഞ ജില്ല എന്നൊരു തോന്നൽ സന്ദർശകർക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാസ്ക് ധരിക്കുന്നതും സാമൂഹ്യ അകലം പാലിക്കുന്നതും കുറഞ്ഞു. ഇത്രയും നാളും ലോക്ക്ഡൌൺ അല്ലെങ്കിൽ അടച്ചുപൂട്ടിയിരുന്ന ആളുകൾക്കൊരു കേസുകൾ കുറവുള്ള ജില്ല എന്നുള്ള ഒരു ഇതിലുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ജില്ലയിലേക്ക് വരികയും അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞ ആ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ ശരിയായ രീതിയിൽ പാലിക്കാതെ ഇരിക്കുകയും ചെയ്തുകൊണ്ടാണ് നമുക്ക് കേസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് മറ്റ് ജില്ലകളിലൊക്കെ കേസ് വലിയ പീക്ക് ചെയ്ത് നേരത്തെ പോയി കഴിഞ്ഞു. നമ്മൾക്ക് ഈ പീക്കിംഗ് സമയത്ത് തന്നെയാണ് നമുക്ക് ഈ ലോക്ക്ഡൗൺ ഇതുപോലെയുള്ള യാത്ര ഇതെല്ലാം നമ്മൾ രോഗികളുടെ എണ്ണം ഇനിയും വർദ്ധിച്ചാൽ അത് ജില്ലയുടെ ആരോഗ്യരംഗത്ത് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. വനവാസികൾ തിങ്ങിപ്പാർക്കുന്ന ജില്ലയിൽ ഇവർക്കിടയിൽ കൊറോണ പടരാതിരിക്കാൻ ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. എന്നാൽ മറ്റു ജില്ലകളിൽ നിന്നെത്തുന്ന സന്ദർശകരുടെ ജാഗ്രത കുറവ് വനവാസികളടക്കമുള്ള വയനാട്ടുകാരെ ദോഷമായി ബാധിക്കുകയാണ്. ജനം വയനാട്.